نازنین ناز نکن درد و کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر एवर्कुम सोल्यूशन्स यूट्यूब चानल हृदय स्वागत विद्याभ्यासपरमाय वार्ताकल्कुम इंफॉर्मेटिव वीडियोकल्कुम ई चानल सब्सक्राइब चेयान मरकल्ले अदोडोपम तन्ने मट्टुल्ल विद्यार्थिकलिलेक्क शेयर चेय्युवानुम मरकल्ले പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട അടുത്ത ലക്ഷ്യമാണ് സെപ്റ്റംബർ 6-ാം തീയതി മുതൽ നടക്കാൻ പോകുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊതുപരീക്ഷകൾ നൽകുന്നതിൻ്റെ തൊട്ട് മുന്നേ 2 മാസമെങ്കിലും വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിച്ചുകൊണ്ട് ക്ലാസ്സുകൾ കൊടുക്കുവാനുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മാസം ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നൽകി സെപ്റ്റംബറിൽ പരീക്ഷ നടത്തുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണവും കോവിഡിൻ്റെ 3-ാം തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്താലും കോവിഡിൻ്റെ 2-ാം തരംഗം അവസാനിക്കാത്ത സാഹചര്യത്താലും IMA അടക്കമുള്ള അസോസിയേഷനുകൾ കൃത്യമായിട്ട് കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ ശക്തീകരിക്കപ്പെടുത്തണമെന്ന് പറയുന്നൊരു സമയം കൂടി ആയതുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ജൂലൈ മാസം. എന്നാൽ ഈ ഓഗസ്റ്റ് മാസമെങ്കിലും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് റിവിഷൻ ക്ലാസ്സുകൾ നൽകുവാനുള്ള ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപക സംഘടനയായിട്ടുള്ള KHSTU പരാതി നൽകിയിരിക്കുകയാണ്, നിവേദനം നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓഫ്ലൈൻ ക്ലാസ്സുകൾ, അതായത് സ്കൂളിൽ വന്നുകൊണ്ട് റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാലും അതൊരു മാസം കൊണ്ട് തീർക്കാൻ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ സെപ്റ്റംബറിൽ നിന്നുള്ള എക്സാം ഒരുപക്ഷെ ഒക്ടോബറിലേക്കൊക്കെ മാറ്റേണ്ടി വന്നേക്കാം. എങ്ങനെയാണ് എന്നറിയില്ല. ഏറ്റവും നല്ലത് ഈ എക്സാം ഓൺലൈനാക്കി നടത്തുന്നതാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. കാര്യം പ്ലസ് വൺ അത്ര വലിയ സംഭവം അല്ല എങ്കിൽ പോലും എന്തിനെ അപേക്ഷിച്ച്, പ്ലസ് ടുവിനെ അപേക്ഷിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ സർക്കാരിന് ചിന്തിക്കാം. പക്ഷെ എന്തുകൊണ്ടോ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ കേരള ഹൈക്കോടതിയിലെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഓഗസ്റ്റ് 10-ാം തീയതി വിധി അല്ല വരുന്നത്, ഹിയറിംഗ് ആണ്. ഓഗസ്റ്റ് 10-ാം തീയതി പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ കേസുമായി ബന്ധപ്പെട്ട ഹിയറിംഗ്, ഇതിപ്പോൾ 2-ാമത്തെയോ 3-ാമത്തെയോ ഹിയറിംഗ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 10-ാം തീയതി കുറച്ചും കൂടി ശക്തമായിട്ടുള്ള തീരുമാനങ്ങളും ഈ ഒരു കോവിഡ് ഇളവുകളും വരുന്ന സാഹചര്യത്താൽ ഒരു പക്ഷേ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കണ്ടറിയാം എന്നേ പറയാനുള്ളൂ. എന്തായാലും അധ്യാപക സംഘടനയായിട്ടുള്ള KHSTU എന്ത് നൽകിയിട്ടുണ്ട്, കുട്ടികൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നൽകുവാനുള്ള ഒരു നിർദ്ദേശം ഉടനെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കത്തയച്ചിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. പക്ഷേ 1 മാസത്തെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണോ പ്ലസ് വണ്ണിലെ NCERT എന്ന് ചിന്തിക്കണം. കാര്യം പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോർഷൻസ് ചില്ലറയല്ല, വെറും ഒരു ഫോക്കസ് ഏരിയയിൽ ഒതുക്കാൻ കഴിയുന്നതുമല്ല പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. തീർച്ചയായും നമുക്ക് കണ്ടറിയാം. എന്തായാലും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രതീക്ഷകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുതൽ സംസ്ഥാനത്ത് 6 ദിവസം മാത്രമേ 6 ദിവസവും കടകൾ തുറക്കാം. ഞായറാഴ്ച മാത്രമേ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വരുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു പക്ഷേ സ്കൂളുകൾ തുറന്നു കൊടുക്കാനുള്ള സാധ്യത ഇങ്ങനെ കൂടി വരികയാണ്. IMA അടക്കം പറയുന്നുണ്ട് സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. ഏറ്റവും കൂടുതൽ സാധ്യത ഓണത്തിന് ശേഷം തുറക്കുവാനാണ്. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.